പ്രിയ സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ചിൻ്റെ വിധിയായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വീണ്ടും സബ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ക്രീമി ലെയർ ആവശ്യമാണ് എന്ന് പറയുന്ന വിധിയെ മലയാളത്തിൽ കേരളീയർക്ക് വേണ്ടി പരിചയപ്പെടുത്താനും വിശദീകരിക്കാനും ശ്രമിക്കുകയാണിവിടെ. ഇത് കോടതി വിധിയെ വിമർശിക്കലല്ല. അതിൻ്റെ എട്ടാമത്തെ പേജിൽ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. 1 മുതൽ 7 വരെയുള്ള പേജുകൾ മറ്റൊരു വീഡിയോയിൽ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എട്ടാമത്തെ പേജ് മുതൽ ഈ വീഡിയോ തുടങ്ങുന്നത്. ശ്രീ വെങ്കട്ടരാമണി, ലേണഡ് സീനിയർ കൗൺസൽ അപ്പിയറിംഗ് ഫോർ ദ സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട്, ആർഗ്യൂഡ് ദാറ്റ് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ സീനിയർ അഡ്വക്കറ്റായ വെങ്കട്ടരാമണി പറയുന്നത് താഴെ പറയും പ്രകാരമാണ്. അദ്ദേഹം വാദിച്ചത് താഴെ പറയും പ്രകാരമാണ്. ദ ഡിസിഷൻ ഓഫ് ഇ വി ചിന്നയ്യ ഹാസ് ആൻഡ് വിൽ കണ്ടിന്യൂ ടു ഹാവ് ആൻ എംപിരിക്കൽ ഡെമോൺസ്ട്രബിൾ ബെനിഫുൾ എഫക്ട് ഓഫ് ദി ജനറൽ ഇൻട്രസ്റ്റ് ഓഫ് ദ പബ്ലിക് ആൻഡ് ഈസ് ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ദ ലീഗൽ ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ റിഗാർഡിംഗ് ഇക്വാളിറ്റി ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ഇക്വാളിറ്റിക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിക്കും എതിരെയുള്ള ഒരു പ്രധാന വിധിയായിട്ടാണ് ഇ വി ചിന്നയ്യ എന്ന് പറയുന്ന കേസിലെ വിധിയെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കറ്റ് നോക്കിക്കാണുന്നത്. എന്താണ് എന്ന് പറഞ്ഞാൽ, പട്ടികജാതിക്കകത്തും പട്ടികവർഗക്കകത്തും ഉള്ള സബ് ക്ലാസിഫിക്കേഷൻ ഇ വി ചിന്നയ്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന കേസാണ് ആവശ്യമില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റ് അങ്ങനെ ഒരു വാദം ഉന്നയിച്ചത്. ഇ വി ചിന്നയ്യ വേഴ്സസ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന കേസിലെ വിധി ഭരണഘടനയുടെ ഇക്വാളിറ്റിക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിക്കും എതിരാണ്. അടുത്തതായി പറയുന്നു, ഇ വി ചിന്നയ്യ വിച്ച് ഹോൾഡ്സ് ദാറ്റ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് വൺസ് ക്ലാസിഫൈഡ് ആർ ഹോമോജീനസ് ക്ലാസ്. പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ഒറ്റ ക്ലാസ്സിൽ പെടുന്നതാണ്, അവർ ഹോമോജീനസ് ആണ് എന്ന് പറയുന്നു. ഈസ് റിമൂവ്ഡ് ഫ്രം സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇക്വാളിറ്റി. അവർ സാമൂഹികമായും സോഷ്യലും എക്കണോമിക്കും സാമ്പത്തികവുമായുള്ള റിയാലിറ്റി ഉണ്ടായതുകൊണ്ടാണ് അവർ ഒറ്റ ക്ലാസ്സായി മാറുന്നത് എന്നും ഇ വി ചിന്നയുടെ ജഡ്ജ്മെൻ്റ് പറയുന്നു. ഇഫ് ദ ഡിസിഷൻ കണ്ടിന്യൂസ് ടു ഓപ്പറേറ്റ്, ഇ വി ചിന്നയ്യ എന്ന് പറയുന്ന കേസിലെ, ഇ വി ചിന്നയ്യ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന കേസിലെ, അതായത് പട്ടികജാതിക്കാരെയും പട്ടികവർഗക്കാരെയും സബ് ക്ലാസിഫിക്കേഷൻ ആവശ്യമില്ല എന്ന് പറയുന്ന ജഡ്ജ്മെൻറ്റ് തുടരുകയാണെങ്കിൽ, ഇഫ് ദ ഡിസിഷൻ കണ്ടിന്യൂസ് ടു ഓപ്പറേറ്റ്, അത് തുടർന്ന് നടപ്പാക്കുകയാണെങ്കിൽ, എ ലാർജ് സെക്ഷൻ ഓഫ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ് വുഡ് ബി ഡിപ്രൈവ്ഡ് ഓഫ് ദി ഗ്യാരണ്ടീഡ് അണ്ടർ ആർട്ടിക്കിൾ 14 and 16. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള ഇക്വാളിറ്റിയിൽ നിന്നും ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള ഉദ്യോഗ സംവരണത്തിൽ നിന്നും വിദ്യാഭ്യാസ സംവരണത്തിൽ നിന്നും ഷെഡ്യൂൾഡ് കാസ്റ്റിലെയും ഷെഡ്യൂൾ ട്രൈബിലെയും ഒരു വിഭാഗം എന്നേക്കുമായി മാറ്റപ്പെടുമെന്നും തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റ് വാദിക്കുന്നു. ദി ഡിസിഷൻ ഇൻ ഇ വി ചിന്നയ്യ റിവേഴ്സസ് ദി ടു ബി റീവിസിറ്റഡ് ബൈ ദ ലാർജർ ബെഞ്ച്. അതുകൊണ്ട് ഇ വി ചിന്നയ്യയുടെ ജഡ്ജ്മെൻറ്റ് റിവൈസ് ചെയ്യേണ്ടതും വീണ്ടും പരിഷ്കരിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അത് അഞ്ചംഗ ബെഞ്ചിന് ചെയ്യാൻ കഴിയില്ല, ലാർജർ ബെഞ്ചിനെ ചെയ്യാൻ പറ്റൂ എന്നാണ് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റ് വാദിച്ചിട്ടുള്ളത്. തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റിൻ്റെ രണ്ടാമത്തെ വാദം ബി എന്ന് പറയുന്നത്, ആർട്ടിക്കിൾ 14 and 16 കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ ട്രൈമുട്രീവ് ഓഫ് സിറ്റിസൺസ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ആൻഡ് കൺവിൻസ്ഡ് ആസ് ഇക്വാളിറ്റി ആൻഡ് സോഷ്യൽ ക്യാരക്ടേഴ്സ്. ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 16 പറയുന്നത് കോൺസ്റ്റിറ്റ്യൂട്ടീവ് സിറ്റിസൺസ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് കൺസീവ്ഡ് ഇക്വാളിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്.
തുല്യതയെയും സാമൂഹ്യ നീതിയും എല്ലാ പൗരന്മാർക്കും കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആർട്ടിക്കിൾ 14 ഉം 16 ഉം കൊണ്ടുവന്നിട്ടുള്ളത്. ദി സ്റ്റേറ്റ് ഈസ് അണ്ടർ ദ കറസ്പോണ്ടിങ് ഒബ്ലിഗേഷൻ ടു ഡിസർവ് മെഷേഴ്സ് ആൻഡ് മെതേഡ്സ് ഫാഷൻ പൊളിറ്റിക്സ് ടു പ്രൊമോട്ട് ആൻഡ് പ്രൊട്ടക്ട് ദീസ് റൈറ്റ്സ്. അതുകൊണ്ട് ദ സ്റ്റേറ്റ് ഈസ് അണ്ടർ ദ കറസ്പോണ്ടിങ് ഒബ്ലിഗേഷൻ, സംസ്ഥാനത്തിന് അല്ലെങ്കിൽ ഭരണകൂടത്തിന് ഒരു കടപ്പാടുണ്ട്, കറസ്പോണ്ടിങ് ഒബ്ലിഗേഷൻ ഉണ്ട് ടു ഡിസർവ് മെഷേഴ്സ് ആൻഡ് മെതേഡ് ഓഫ് ഫാഷൻ പോളിസീസ് ടു പ്രൊമോട്ട് പ്രൊട്ടക്റ്റ് ദീസ് റൈറ്റ്സ്. അതുകൊണ്ട് തുല്യതയും സാമൂഹ്യ നീതിയും നടപ്പാക്കുന്നതിന് വേണ്ടി ചില മെതേഡുകൾ ഉണ്ടാക്കാൻ, ചില ഫാഷനുകൾ ഉണ്ടാക്കാൻ, പോളിസികൾ ഉണ്ടാക്കാൻ ഒക്കെ സ്റ്റേറ്റിന് അധികാരമുണ്ട്. ദ സ്റ്റേറ്റ് ഈസ് അണ്ടർ കറസ്പോണ്ടിങ് ഒബ്ലിഗേഷൻ. അധികാരമുണ്ട് എന്ന് മാത്രമല്ല അതിനുള്ള കടപ്പാടുമുണ്ട് എന്ന് തമിഴ്നാട് ഗവൺമെൻറ് പറയും. ദർ ഈസ് ആൻ ഇൻ്റർപ്ലേ ബിറ്റ്വീൻ ദീസ് റൈറ്റ്സ് ആസ് ഹെൽഡ് ഇൻ ഇന്ദിര സഹാനി. ആ അവകാശങ്ങൾ ഇന്ദിര സഹാനി കേസിൽ നിന്നുമാണ് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും കിട്ടിയിട്ടുള്ളത്. ദി ഇക്വാളിറ്റി റൈറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ 14 ഈസ് ഓപ്പർച്യൂണിറ്റി റൈറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ 15 and 16 ഹാവ് ബീൻ മ്യൂച്വലി ഫേസ്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 എന്ന് പറയുന്ന ഭാഗത്തിലെ ഈക്വൽ ഓപ്പർച്യൂണിറ്റിയും ആർട്ടിക്കിൾ 15 ലെയും 16 ലെയും അവസര സമത്വവും സർക്കാർ ഉദ്യോഗങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അവസര സമത്വവും ഒരുമിച്ച് പോകേണ്ടതാണ്. മ്യൂച്വലി എൻഫോഴ്സി, രണ്ടും ഒരുപോലെ നടപ്പാക്കേണ്ടതാണ്. ദ സ്റ്റേറ്റ് മസ്റ്റ് അണ്ടർടേക്ക് ദി എമാൻസിപ്പേഷൻ ഓഫ് ദ ഡിപ്രൈവ്ഡ് ആൻഡ് വീക്കർ സെക്ഷൻസ് ഓഫ് കമ്മ്യൂണിറ്റി. സംസ്ഥാനം മസ്റ്റ് അണ്ടർടേക്ക് ദ എമാൻസിപ്പേറ്റ് ഡിപ്രൈവ് ദ വീക്കർ സെക്ഷൻസ് ഓഫ് ദ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെയുള്ള വീക്കർ സെക്ഷനെ എമാൻസിപ്പേറ്റ് ചെയ്യാൻ, അപ്ലിഫ്റ്റ് ചെയ്യാൻ, ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്രം മുൻകൈയെടുക്കേണ്ടതാണ്. ദ ഒബ്ലിഗേഷൻ ടു എറാഡിക്കേറ്റ് ഇൻഇക്വാളിറ്റീസ് ഇൻ ദ സ്റ്റാറ്റസ് ആൻഡ് വെൽത്ത് ഈസ് കോംപ്ലക്സ് ഒബ്ലിഗേഷൻ ഇൻവോൾവിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റീഅലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഇക്വിറ്റബിൾ ആക്സസ് ടു ഓൾ ദ പബ്ലിക് ആൻഡ് സോഷ്യൽ ഗുഡ്സ്. ഇവിടെ പറയുന്നത് ദ ഒബ്ലിഗേഷൻ ടു എറാഡിക്കേറ്റ് ഇൻഇക്വാളിറ്റി, സംസ്ഥാനത്തിൻ്റെ കടപ്പാട് എന്തിനു വേണ്ടിയുള്ളത്? ഇൻഇക്വാളിറ്റി ഇല്ലാതാക്കാൻ, ഇറാഡിക്കേറ്റ് ഇൻഇക്വാളിറ്റീസ് ഇൻ ദ സ്റ്റാറ്റസ് ഓഫ് വെൽത്ത്. സ്റ്റാറ്റസിലും പദവിയിലും വെൽത്തിലും സമ്പത്തിലും ഈസ് കോംപ്ലക്സ് ഒബ്ലിഗേഷൻ ഇൻവോൾവിങ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് റീഅലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. ഇന്ത്യയിലെ സമ്പത്തുകൾ ഡീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും റീഅലോക്കേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അവർക്ക് അവസരം റീഅലോക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇക്വിറ്റബിൾ ആക്സസ് ടു പബ്ലിക് ആൻഡ് സോഷ്യൽ ഗുഡ്സ്, പൊതു സ്ഥലങ്ങളിലും സാമൂഹിക വസ്തുതകളിലും എല്ലാവർക്കും അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. ദ എഡ്യൂക്കേഷൻ ഹെൽത്ത് ആൻഡ് പബ്ലിക് എംപ്ലോയ്മെൻ്റ് ആർ പബ്ലിക് ഗുഡ്സ് ഓഫ് ഇമ്മെൻസ് വാല്യൂ. അതിൽ വളരെ വ്യക്തമായി പറയുന്നത് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതു ഉദ്യോഗം എന്നിവ പബ്ലിക് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ആർ പബ്ലിക് ഗുഡ്സ് ആർ ഇമ്മേഴ്സ് വാല്യൂ. അത് വളരെ വിലപ്പെട്ടതാണ്. ദെയർഫോർ ദ സ്റ്റേറ്റ് ഓർ സ്റ്റേറ്റ്സ് വിൽ ഓൾവേസ് നീഡ് ടു ഫ്രീഡം ടു ക്യാരി ഔട്ട് ഇൻഫോംഡ് എക്സ്പെരിമെൻറ്റ് വിത്തൗട്ട് ബീങ് എഫക്റ്റഡ് ബൈ അൺഡ്യൂ ഡിസപ്രോപ്രിയേറ്റ് ക്ലെയിംസ്. അതായത് നിലനിൽക്കാത്ത വാദഗതികൾ ഉയർത്തിക്കൊണ്ടുവന്ന് ദെയർഫോർ, അതുകൊണ്ട് ദ സ്റ്റേറ്റ് വിൽ ഓൾവേസ് നീഡ് ദ ഫ്രീഡം, അതുകൊണ്ട് സംസ്ഥാനത്തിന് എപ്പോഴും സ്വാതന്ത്ര്യമുണ്ട്. എന്തിന്? ടു ക്യാരി ഔട്ട് ഇൻഫോംഡ് എക്സ്പെരിമെൻറ്റ്, പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ സ്റ്റേറ്റിന് അധികാരമുണ്ട്. വിത്തൗട്ട് ബീങ് ഫെറ്റേഡ് ബൈ അൺഡ്യൂ ഡിസ് അപ്രോപ്രിയേറ്റ് ക്ലെയിം. നിലനിൽക്കാത്ത വാദഗതികൾ കൊണ്ടുവന്നുകൊണ്ട് സ്റ്റേറ്റിൻ്റെ സ്വാതന്ത്ര്യത്തെ കൈകടത്താൻ മറ്റാർക്കും അധികാരമില്ല എന്നും ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു. ദ കോർട്ട് ഹാസ് കീപ് ദ സോഷ്യൽ ഡൈനാമിക്സ് ഇൻ മൈൻഡ് ആൻഡ് ബി കെയർഫുൾ നോട്ട് ടു ചെയിൻ ദ സ്റ്റേറ്റ് ഓർ ക്ലാമ്പ് അപ്പ് ഹാൻഡ് വൈൽ ഇൻറപ്രട്ടിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്.
ഇതൊക്കെ ഒട്ടും ഹാസ് കീപ് സോഷ്യൽ ഡൈനാമിക്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ സാമൂഹികമായ ഡൈനാമിക്, ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്, പ്രവർത്തിക്കുന്നത് സാമൂഹ്യ മാറ്റത്തിനെ ഇൻ മൈൻഡ്. കോർട്ട് ഹാസ് കീപ് ദ ഡൈനാമിക്സ് ഇൻ മൈൻഡ് ആൻഡ് ദ കെയർഫുൾ നോട്ട് ടു ചെയിൻ ദ സ്റ്റേറ്റ് ഓർ ക്ലാമ്പ് ഇറ്റ്സ് ഹാൻഡിൽ വൈൽ ഇൻറപ്പർട്ടിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ. അതുകൊണ്ട് ഭരണഘടനയുടെ പ്രൊവിഷനുകളെ, ആർട്ടിക്കിളുകളെ സംസ്ഥാന ഗവൺമെൻറ് വ്യാഖ്യാനിച്ച് അത് ചലനാത്മകമാക്കുമ്പോൾ, ഡൈനാമിക്കാക്കുമ്പോൾ കോടതികൾ അതിന് ചെയിനിട്ടുകൊണ്ട് നിലനിൽക്കുന്നത് ശരിയല്ല എന്ന് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റ് സമർത്ഥമായി വാദിക്കുന്നു. ദ റൂൾ ഓഫ് ലോ ഡിമാൻഡ്സ് ദാറ്റ് ദ സ്റ്റേറ്റ് ഈസ് ഏബിൾ ടു ഹാർമോണൈസ് ദ ബാലൻസ് ഓഫ് സെവറൽ കോമ്പിറ്റിങ്സ് ക്ലെയിംസ് ആൻഡ് ഇൻ്ററസ്റ്റ്. ദ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ടു ഡിമാൻഡ് ദാറ്റ്, അതിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ദ സ്റ്റേറ്റ് ഈസ് ഏബിൾ ടു ഹാർമോണൈസ് ദ ബാലൻസ് ഓഫ് സെവറൽ കോമ്പിറ്റിങ് ക്ലെയിംസ് ആൻഡ് ഇൻ്ററസ്റ്റ്. കോമ്പിറ്റിങ് മത്സരബുദ്ധിയോടുള്ള താല്പര്യങ്ങളെയും അവൻ്റെ അവകാശങ്ങളെയും എപ്പോഴും ബാലൻസ് ചെയ്ത് പോകുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ്റിന് അധികാരമുണ്ട്, അത് അനുവദിക്കുകയും ചെയ്യണമെന്നാണ് തമിഴ്നാട് ഗവൺമെൻറ്റിന് വേണ്ടി വാദിച്ചിട്ടുള്ളത്. അടുത്തതായി തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ വാദം, ഇനി ഇന്ദിര സൊഹാനി കേസ്. ഇന്ദിര സൊഹാനി എന്ന് പറയുന്ന കേസിൽ ദ വേർഡ് ബാക്ക്വേർഡ് ക്ലാസ്സസ് ഹാവ് ബീൻ ഡിക്ലെയർഡ് ടു ഇൻക്ലൂഡ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് ദാറ്റ് ഓൾ കൺസിഡറേഷൻ ഇൻവോൾവ് ഡീലിംഗ് വിത്ത് ബാക്ക്വേർഡ് ക്ലാസ്സസ് വുഡ് ഓൾസോ ബി അട്രാക്റ്റഡ് ടു ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഇവിടെ പറഞ്ഞത് ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്ന വാക്ക് എല്ലാ തരത്തിലുള്ള പിന്നോക്കാവസ്ഥയെയും ഷെഡ്യൂൾഡ് കാസ്റ്റിനെയും ഷെഡ്യൂൾഡ് ട്രൈബിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് അതുകൊണ്ട് ഗ്രൂപ്പിംഗ് ക്ലാസിഫിക്കേഷൻ ഓർ സബ് ക്ലാസിഫിക്കേഷൻ ഓഫ് കാസ്റ്റ് ആൻഡ് ട്രൈബ്സ് ആർ എഫക്ച്വേറ്റിംഗ് ദ റൈറ്റ്സ് ഓഫ് അണ്ടർ ആർട്ടിക്കിൾ 16 സബ് ക്ലോസ് 1 ആൻഡ് 16 സബ് ക്ലോസ് 4 ഈസ് പെർമിസിബിൾ. അതുകൊണ്ട് ബാക്ക്വേർഡ് ക്ലാസസ് എന്ന വാക്ക് മൊത്തം പട്ടികജാതിക്കാരെയും പട്ടികവർഗ്ഗക്കാരെയും ഉൾപ്പെടുത്തിയതുകൊണ്ട് സബ് ക്ലാസിഫിക്കേഷൻ ഷെഡ്യൂൾഡ് കാസ്റ്റിനെയും ഷെഡ്യൂൾഡ് ട്രൈബിനെയും സബ് ക്ലാസിഫൈ ചെയ്യുന്നതിന് വേണ്ടി ആർട്ടിക്കിൾ 16 ക്ലോസ് 1 ആർട്ടിക്കിൾ 16 ക്ലോസ് 4 ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 16 ക്ലോസ് 1 എന്താണെന്നും ആർട്ടിക്കിൾ 16 ക്ലോസ് 4 എന്താണെന്നും ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഇവിടെ പ്രതിപാദിക്കുന്നില്ല. അടുത്തതായി പറയുന്നത് ദേർ ആർ ഇൻഡർസ് എ ഡിസ്റ്റിങ്ഷൻ ഓഫ് ഇൻഇക്വാളിറ്റീസ് വിത്തിൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ഇൻ ദേർ എബിലിറ്റി ടു ആക്സസ് എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് അഫോർഡഡ് ഹെൽത്ത് കെയർ ആൻഡ് എൻജോയ് ദ സെയിം സോഷ്യൽ സ്റ്റാറ്റസ്. ഇവിടെ എന്താണ് പറയുന്നത്? സാമൂഹികമായി എല്ലാവരും പട്ടികജാതിക്കാരാണെങ്കിലും എല്ലാവരും പട്ടികജാതിയിൽപ്പെട്ടവരാണെങ്കിലും ഇത് ഇൻ്റർസേ ഡിസ്റ്റിങ്ഷൻ ഇൻഇക്വാളിറ്റീസ് വിത്തിൻ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. ഷെഡ്യൂൾഡ് കാസ്റ്റിനകത്തും ഷെഡ്യൂൾഡ് ട്രൈബിനകത്തും പ്രത്യേകമായ ഇൻ്റർസേ ഡിസ്റ്റിങ്ഷൻ നിലനിൽക്കുന്നുണ്ട്, പ്രത്യേകമായ ഡിസ്റ്റിങ്ഷനുകൾ നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? അവർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നതിനും ഉദ്യോഗം കിട്ടുന്നതിനും ഹെൽത്ത് കെയർ കിട്ടുന്നതിനും സോഷ്യൽ സ്റ്റാറ്റസ് കിട്ടുന്നതിനും എല്ലാം വ്യത്യാസങ്ങൾ നിലനിൽക്കുകയാണ് എന്ന് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റ് വാദിക്കുന്നു. ദേ ആർ അൺഡേനിയബിളി ക്ലാസസ് വിത്ത് ഇൻ എ ക്ലാസ്. അതുകൊണ്ട് ഷെഡ്യൂൾഡ് ക്ലാസ് എന്നതിനകത്ത് അൺഡിനേനിയബിളി നമുക്ക് ഒരു ക്ലാസ്സിനകത്ത് ഷെഡ്യൂൾഡ് ക്ലാസ്സിനകത്ത് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ക്ലാസ് ഉണ്ട് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്, ഡിനേ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ദ ഡേറ്റ ഡോക്യുമെൻ്റഡ് ബൈ ദ സ്റ്റേറ്റ് ഷോസ് ദ ഇൻ്റർസേ ഇൻഇക്വാളിറ്റീസ് പെർസിസ്റ്റ്. പട്ടികജാതിക്കകത്തും പട്ടികവർഗത്തകനാക്കുന്ന ഒരു ക്ലാസ്സിനകത്തും തന്നെ ഇൻഇക്വാളിറ്റി തുല്യതയല്ലാത്തത് ഇൻ്റർസേ ഇൻഇക്വാളിറ്റീസ് പെർസിസ്റ്റ്, ഇൻ്റർസേ ഇൻഇക്വാളിറ്റി നിലനിൽക്കുന്നുണ്ട്. ഒരു ക്ലാസ്സിനകത്ത് തന്നെ തുല്യതയല്ലാത്തവർ നിലനിൽക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഓപ്പൺ ടു ദ സ്റ്റേറ്റ്. അതുകൊണ്ട് സ്റ്റേറ്റ്സ് ടു ഡീൽ വിത്ത് ദ ബാക്ക്വേർഡ് ക്ലാസസ് ബേസ് ഓൺ ഈച്ച് ഗ്രൂപ്പ് നീഡ്സ് ഓർ സബ് ക്ലാസസ് ഇൻ ദ ഹാൻഡിൽ ദ പെർവേഡിങ് ഇൻ ബാലൻസസ്. അതുകൊണ്ട് ഇറ്റ് ഈസ് ഓപ്പൺ ടു ദ സ്റ്റേറ്റ്. അത് സ്റ്റേറ്റിന് തീരുമാനിക്കാവുന്നതാണ്.
അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാവുന്നത്. ടു ഡീൽ വിത്ത് ബാക്ക്വേർഡ് ക്ലാസസ് ബേസ്ഡ് ഓൺ ദി സീച്ച് ഓഫ് ബാക്ക്വേർഡ്നെസ് ഓർ സബ് ക്ലാസസ് ടു ഹാൻഡിൽ ദെയർ പെർവേഡിങ് ഇൻബാലൻസ്. അവരുടെ നിലനിൽക്കുന്ന ഇൻബാലൻസ് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ബാക്ക്വേർഡ് ക്ലാസ്സിനെ മോർ ബാക്ക്വേർഡ് ക്ലാസ് എന്നും ലെസ് ബാക്ക്വേർഡ് ക്ലാസ് എന്നും തരംതിരിക്കുന്നത് ഭരണഘടനാപരമാണ്, അത് നിലനിൽക്കുന്ന ആണ് എന്നാണ് അവിടെ വാദമുഖങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തതായി പറയുന്നത്, ദ ഡിസിഷൻ ഓഫ് വി വൈ ചിന്നസ്വാമി ഹാസ് ഫ്രോസൺ ഓൾ സ്റ്റേറ്റ് അതോറിറ്റീസ് അണ്ടർ ആർട്ടിക്കിൾ 14 and 16 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇ വി ചിന്നസ്വാമി വേഴ്സസ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന ജഡ്ജ്മെൻ്റ് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ആർട്ടിക്കിൾ 14 ഉം ആർട്ടിക്കിൾ 16 ഉം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇ വി ചിന്നസ്വാമി ഡസ് നോട്ട് ആൻസർ എനി ക്വസ്റ്റ്യൻ റേസ്ഡ്. ഇപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന മോർ ബാക്ക്വേർഡും മോസ്റ്റ് ബാക്ക്വേർഡും ലെസ് ബാക്ക്വേർഡും ഒക്കെ തരംതിരിക്കുന്നതിന് ഇ വി ചിന്നസ്വാമി ഒരു മറുപടിയായി മാറുന്നില്ല. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പെർമിസ് ദാറ്റ് ഓൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ക്യാൻ ബി മസ്റ്റ് കളക്റ്റീവ്ലി എൻജോയ് ദ ബെനിഫിറ്റ് ഓഫ് റിസർവേഷൻ റിഗാർഡ്ലെസ് ഇൻ്റർസൈൻ ഇക്വാളിറ്റി. എല്ലാ പട്ടികജാതിക്കാർക്കും എല്ലാ പട്ടികവർഗക്കാർക്കും റിസർവേഷൻ്റെ ബെനിഫിറ്റ് കിട്ടണം. അവർക്ക് ജാതീയപരമായ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും റിസർവേഷൻ്റെ ബെനിഫിറ്റ് കിട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ ബോർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദി ദ ബ്രോഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ഇ വി ചിന്നസ്വാമി ഹാസ് നോ ഡെമോൺസ്ട്രബിൾ ട്രൂത്ത് ഇൻ എംപിരിക്കൽ ടേംസ് ഈസ് നോട്ട് സപ്പോർട്ടർ അണ്ടർ ദ ജഡ്ജ്മെൻ്റ് ഇറ്റ് സെൽഫ്. ഇ വി ചിന്നസ്വാമി എന്ന് പറയുന്ന കേസ് അത് കൃത്യമായും വ്യക്തമായും യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നില്ല എന്ന് തമിഴ്നാട് സർക്കാരിൻ്റെ അഡ്വക്കേറ്റ് വാദിക്കുന്നു. ദ ഡിസിഷൻ ഇൻ ഇ വി ചിന്നസ്വാമി കനോട്ട് ബി സെഡ് ടു ബി അബ്സല്യൂട്ട്ലി സ്റ്റാൻഡേർഡ് സോ ഹൈലി ബേസ്ഡ് ഓൺ ദ സ്റ്റെയർ ഡിസീസ് ഓഫ് ഫ്രീസ് അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ അണ്ടർസ്റ്റാൻഡിങ് പെർമനൻ്റ്ലി ആൻഡ് പ്ലേസ് ദ ജുഡീഷ്യൽ പ്രൊനൗൺസ്മെൻറ്റ്. ഭരണഘടനയുടെ എല്ലാ വസ്തുതകളെയും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഇ വി ചിന്നസ്വാമിയുടെ ജഡ്ജ്മെൻ്റ് വന്നത് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആ ജുഡീഷ്യൽ പ്രൊനൗൺസ്മെൻറ്റ് പൂർണ്ണമായും ശരിയല്ല എന്നാണ് ബഹുമാനപ്പെട്ട തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റ് വാദിക്കുന്നത്. ശ്രീ ആർ വെങ്കട്ട രാമയ്യ ഹാസ് അട്രാക്റ്റഡ് ദ കോർട്സ് അറ്റൻഷൻ ടു വേരിയസ് ഡിസിഷൻ കൺസേണിങ് സ്റ്റേറ്റ് ഡിസേസസ് ടു മാറ്റർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇമ്പോർട്ടൻസ്. ഭരണഘടനയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിലനിൽക്കണം എന്ന് പറയുന്ന രീതിയിൽ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റ് ഇതുമാത്രമല്ല പല ജഡ്ജ്മെൻറ്റുകളും ഉയർത്തിക്കാട്ടി എന്നാണ് ഈ വിധിന്യായത്തിൽ പറയുന്നത്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബാക്കി ഭാഗങ്ങൾ മറ്റൊരു വീഡിയോയിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നല്ല അഭിപ്രായങ്ങളോ മോശം അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്. നേരിട്ട് ഫോണിൽ വിളിച്ച് അന്വേഷിക്കുന്നവർ 9496502946 എന്ന ടെലിഫോൺ നമ്പറിൽ വിളിക്കേണ്ടതാണ്. 9496502946 എന്ന ടെലിഫോൺ നമ്പറിൽ വിളിക്കേണ്ടതാണ്. ജയ് ഇന്ത്യ.